പൈസ അടിച്ചെടുത്തിട്ടാണോ തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കി പറഞ്ഞിട്ട് റബ്ബിനെ അവർ താങ്ങ് നിർത്തിയിട്ട് കളവ് പറയരുത്. ഏറ്റവും വലിയ കള്ളനായി പോവും. കള്ളനായി മാർ ഫോൺ ചെയ്ത സമയത്ത് പെട്ടെന്ന് ഈ ഒരു ആളുടെ ഫോൺ വന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ എന്താ സത്യാവസ്ഥ, നമ്മളത് മെയിൻ്റെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ച സമയത്ത് അസ്സലാമലൈക്കും. അപ്പോ ഇത് നേരത്തെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടവർക്ക് അറിയാം, ഫസ്റ്റ് പാർട്ടായിരുന്നു നേരത്തെ ഞങ്ങൾ വിട്ടത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇനി സെക്കൻഡ് പാർട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പോയിട്ട് തൊട്ട ബാക്കിലുള്ള വീഡിയോ ഫസ്റ്റ് പാർട്ട് കാണുക. ഞങ്ങൾ അവിടെ പാർട്ട് വൺ എന്ന് ടൈപ്പ് ചെയ്ത് തമ്പു കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് ടു ആണ് കേട്ടോ. അപ്പൊ ഇനിയും പാർട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന്റെ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തങ്ങൾ പറഞ്ഞു പൈസ അടിച്ചെടുത്തിട്ടാണോ തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കിയത്, അതായത് ഈ 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ വ്യക്തികൾ പൈസ അടിച്ചെടുത്തതിന് ശേഷമാണോ ഞങ്ങൾ തങ്ങളെ ഒഴിവാക്കിയതെന്ന് തങ്ങൾ പറഞ്ഞു, അതായത് തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കിയതെന്ന്. അപ്പൊ അതിന് പറയാനുള്ള കാര്യം എന്താ? എന്താ ഒരിക്കലും അതല്ല, പൈസ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും അതിന്റെ എന്താ സത്യാവസ്ഥ ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ തങ്ങൾ പറഞ്ഞത്, അതായത് എനിക്ക് അങ്ങനെ ഒരു പൈസ കിട്ടിയില്ല, അത് ശംസീർ, അതായത് ഈ സംസാരിച്ച മുതൽ ആ വിഷയം വിട്ടു എന്നുള്ളത്. സംസാരിച്ചത് എന്റെ പേരായാലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷംസീർ ആയിരുന്നു സംസാരിച്ചത്. അപ്പൊ ഷംസീർ ഞാനാണ്, അറിയാത്തവർക്ക് പറയാണ് ഇത് നിയാസ് ആണ്, ഇത് ഷംസീർ ആണ്. അപ്പൊ ഷംസീർ തങ്ങളെ വിഷയത്തിൽ സംസാരിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, തങ്ങൾക്ക് പൊതുവേ ഒരാള് ഫോൺ ചെയ്യാണ്, തങ്ങൾ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയാന്ന് അറിയാം, എന്തെങ്കിലും കാര്യങ്ങളോ നോക്കേണ്ടത് അതൊന്ന് പിടിച്ചാ ഇതൊന്ന് പറഞ്ഞാലെന്ന് അറിയും പെട്ടെന്ന്. അപ്പൊ നമുക്കിത് ഏതാ വിഷയം തുടങ്ങിയത്, എന്താ തങ്ങൾ സംസാരിച്ചെന്ന് പോലും നമുക്ക് അറിയാണ്ട് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ, അതായത് എന്താ നമ്മൾ കണ്ടിന്യൂ പറയണ്ടേ, എന്താന്ന് അറിയാണ്ട് നമ്മൾ ഫോൺ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് പൊതുവെ. ഇപ്പൊ വീട്ടിലത്തെ ഫോൺ ആണെങ്കിൽ പോലും നമുക്ക് തരാറുണ്ട്, കാര്യങ്ങൾ എന്താ സംഭവിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ ആരെങ്കിലും ഒരാള് വിളിച്ചിട്ട് ഇപ്പൊ ഈ പൈസന്റെ കാര്യം പറഞ്ഞ ഒരു വ്യക്തി ഒരു ഹിന്ദിക്കാരനാണെന്നുള്ള രീതിയിൽ ഹിന്ദി സംസാരിച്ചു, പിന്നീട് അറബി അറിയോ എന്ന് ചോദിച്ചിട്ട് അറബിയിൽ സംസാരിച്ചു. അപ്പൊ ഈ ഒരു വ്യക്തി അറിയാവുന്നത് കാരണം ഞങ്ങൾ അറബി അയാളടുത്ത് സംസാരിച്ചു, ഞാൻ സംസാരിച്ചു. അങ്ങനെ ഇയാൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഈ അറബി ഫ്ലുവന്റ് അറബി ആയിട്ടുള്ള ഒരു പക്ക ഒരു അറബി ആണെങ്കിൽ അവരെ ഹിന്ദി കേട്ടാലും മനസ്സിലാവും, അവരെ അറബി കേട്ടാലും മനസ്സിലാവും. അപ്പൊ ഒരു ഹിന്ദിക്കാരന്റെ അറബി കേട്ടാലും മനസ്സിലാവും, മലയാളികളുടെ അറബി കേട്ടാലും, പല ടൈപ്പിലാണ് വരിക. അപ്പൊ നമ്മള് മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു അന്യ രാജ്യക്കാരൻ തന്നെ. പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അത് രാജ്യത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു ആളെടുത്ത് കൊടുത്തിട്ട് അവിടെ ഫ്രണ്ട് ആയിട്ടുണ്ടോ എല്ലാവരും റൂമിൽ? ഞാൻ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒരുപാട് ആളുകൾ നമ്മൾ പല രാജ്യക്കാരുമാണ് കൂടെ ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, എല്ലാവരും ഒരു ഫാമിലി മാതിരിയാണ് അവിടെ താമസിക്കുക. അടിയോ പിടിയോ കാര്യങ്ങളൊന്നുമില്ല, അതങ്ങനാണ് അവിടെ. നമ്മളെല്ലാവരും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വയറിന് വേണ്ടി വീട്ടിൽ ഫാമിലി പോറ്റാൻ വേണ്ടി പോകുന്ന ആളുകളല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫോൺ ചെയ്ത സമയത്ത് പെട്ടെന്ന് ഈ ഒരു ആളുടെ ഫോൺ വന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നന്ന അതൊന്ന് സംസാരിക്കും. ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്താന്ന്. അപ്പം പറഞ്ഞു ഇവർ ഇങ്ങനെ ഇങ്ങനെ ഒരു ടീം വിളിക്കുന്നുണ്ട് പരസ്യത്തിന് വേണ്ടി പറയുന്നു, പരസ്യം ഇടണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ പരസ്യം ഇടുന്നതിൽ തെറ്റില്ല. അപ്പൊ ഈ വ്യക്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവര് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ പരസ്യം എന്റെ പരസ്യം തങ്ങളുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ മേലിൽ എന്താ പറഞ്ഞേ മറ്റൊരു പരസ്യം നിങ്ങൾ ആ ചാനലിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ തങ്ങൾ അതിനോട് യോജിച്ചു ആദ്യം. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ 1 ലക്ഷം രൂപ നിങ്ങളെ അക്കൗണ്ട് നമ്പർ കൊണ്ടാന്ന്. അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ കാറിൽ മുന്നിൽ പോയിരിക്കുന്ന സമയത്ത് തങ്ങൾ ഓൾറെഡി എവിടെയെല്ലാം അക്കൗണ്ട് നമ്പർ ഒക്കെ സൂം ചെയ്ത് ഇതാക്കി ഒക്കെ വിട്ടു കൊടുത്ത ഫോട്ടോ ഒക്കെ കാണിച്ചാൽ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾക്കും സന്തോഷം, തങ്ങൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ. അവർ പറയുന്നത് ഇവിടെ മുതൽ കേരളത്തിൽ നിന്ന് നിങ്ങളിപ്പോ എവിടാണോ എത്തി നിൽക്കുന്നത് ആ സ്ഥലത്ത് മുതൽ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് അവിടെ മക്ക മദീനത്ത് എത്താനുള്ളത് വരെ എത്ര ചെലവുണ്ടാവും എന്ന് കണക്ക് കൂട്ടി നിങ്ങളെ ഭക്ഷണം കാര്യങ്ങളും ഒക്കെ തങ്ങളത് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് വേണോ ഫോൺ ചെയ്തോ, ഞങ്ങൾ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ വലിയ പറഞ്ഞത് തന്നെ വലിയ സന്തോഷം, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളെ ചാനലിൽ വിട്ട പരസ്യം തരണം, ഞങ്ങൾ പറഞ്ഞു വേണ്ട. അപ്പോഴേ മനസ്സിലായിട്ടുണ്ട് വലിയ വലിയ വ്ളോഗേഴ്സിന്റെ ചാനലിൽ അടിയിൽ പരസ്യത്തിന് കൊടുക്കാൻ 30-40-50,000 മാത്രം മതി. അപാര ചാനലിനാണ് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അവർ മേടിക്കുന്നത്. അപ്പൊ ഇത് 5 ലക്ഷം ഒക്കെ ഒറ്റയടിക്ക് പറയുന്ന 5 ലക്ഷം രൂപ തരാന്നുള്ള രീതിയിൽ അത് ആയിട്ടില്ല. അപ്പൊ നമുക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അത് ഏകദേശം ഒരു തങ്ങളെ നമ്പർ തങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ കൊടുക്കാനും പൈസ കൊടുക്കാനും പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടൊരു വീഡിയോ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലാന്ന് തങ്ങൾ പറയട്ടെ. ഞങ്ങൾ ചെയ്ത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇതാ ഇവനോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു ഷംസീർ ചിലപ്പോൾ സമ്മതിക്കലുണ്ടാവൂല നാട്ടിന്നല്ലേ, അപ്പൊ ഞാൻ വന്നാൽ ഇന്നമെല്ലാം പറയണം, ഞാൻ അങ്ങനത്തെ കാര്യത്തിനൊന്നും കൂട്ടി നിൽക്കൂല. അപ്പൊ ഇവനും നിൽക്കുന്നതല്ല, അപ്പൊ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇവനോട് കൊണ്ട് പറയിപ്പിച്ചു എന്നോട്.
അതായത് നമ്മൾ അലീഖാനെ കൊണ്ടു. ഇവർ രണ്ടാളും ഞാൻ വന്നേരം ഒരു കാര്യം പറയാണ്ട് എന്നോട് പറഞ്ഞു, അലീഖ ഒന്ന് ഇവിടെ വരെ വാ എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൂട്ടിക്കൊണ്ട്. ഞാൻ വിചാരിച്ച എന്താ സംഭവം, ഇവർ വേറെന്താ പ്രശ്നം ഉണ്ടാക്കിയോ. ഇടക്കും തലക്കും ഒക്കെ നമ്മള് ഈ പല കാര്യത്തിനും ഈ പൈസന്റെ കാര്യം പറഞ്ഞാൽ ഓർമ്മ, നമ്മള് പള്ളിയിൽ കയറുന്ന സമയത്ത് ജുമാക്ക് തങ്ങൾ പറയാറുണ്ട് നമ്മളോട് അല്ലെ, നിങ്ങള് പള്ളിയിലെ ജുമാല് ഖത്തീബിന്റെ അടുത്ത് ഞാൻ പറയണം, അല്ലെങ്കിൽ തലേന്ന് കയറുന്ന സമയത്ത് അവിടെ ആളുള്ള സ്ഥലമാണ് ഖത്തീബിനോട് പറയണം നിങ്ങൾ എനിക്ക് പൈസ മേടിച്ച് തരാൻ, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നിങ്ങൾ ചോദിക്കണം. അതായത് എന്തെങ്കിലും ഒരാളാണ് അതിയായിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, ആ ഒരു രീതിയിൽ ആരെങ്കിലും തരുന്നോലെ തന്നോട്ടെ ആയിക്കോട്ടെ നമ്മളും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് അന്നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കൂല, എനിക്ക് ആ ഒരു കാര്യത്തിന് പറ്റൂല, നിങ്ങൾ ചോദിച്ചോളി. കാരണം നമ്മൾ അത് ഒരു എരവ് നടത്തുന്ന രീതിയിലൊക്കെ ആരെങ്കിലും കണ്ടറിഞ്ഞ അതിയ നിങ്ങൾ തരുത്തുണ്ട് അത് ഓക്കെ, അല്ലാത്ത രീതിയിൽ അത് സംസാരിക്കുമ്പോ അതൊരു വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞില്ല. അപ്പൊ തങ്ങൾ തന്നെ നമ്മൾ അന്നാള് പോയ ഒരു പള്ളിയിൽ നിന്ന് എന്ത് സുന്നിപ്പള്ളി എന്നായിരുന്നു പറഞ്ഞേ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യമായിട്ട് പേരുകൾ ഇങ്ങനെ മാറുന്നു. ആ പള്ളിയിൽ തങ്ങൾ ചോദിച്ചു അവിടുന്ന് ആളുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേന്ന് സത്യം തങ്ങൾ നമുക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്, തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് തരുന്നുണ്ട്. അതിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ ചെയ്യാം. അതിൽ കുറച്ച് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള വീഡിയോസ് ആണ്. അത് വൺ സൈഡ് പറഞ്ഞിട്ടുണ്ട്, അത് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമുക്ക് അത് തങ്ങളെ കൊണ്ട് തന്നെ ക്ലിയർ ആപ്പിക്കണം. നിങ്ങൾ എല്ലാവരും തങ്ങളെ നമ്പർ ഉള്ളവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിക്കുന്നേ വേണം, എന്നാലേ തങ്ങൾക്ക് അത് അതിൽ സത്യമാണോ കളവാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാലോ. ഒരിക്കലും റബ്ബിനെ പിടിച്ചിട്ട് പടച്ചോനെ പിടിച്ചിട്ട് അത് എനിക്ക് ഇപ്പൊ കലിപ്പ് കയറാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ റബ്ബിനെ പിടിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ട് റബ്ബിനെ അവർ താങ്ങ് നിർത്തിയിട്ട് കളവ് പറയരുത്. ഏറ്റവും വലിയ കള്ളനായി പോവും, കള്ളനായി മാറും ഇങ്ങനത്തെ. ഒന്നാമത് ഇപ്പൊ വന്ന പോക്കിൽ നമുക്ക് തന്നെ ഇപ്പൊ ഏകദേശം പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഔഷാറും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരുന്നത് അവസാനത്തേക്ക്. കാരണം നമുക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ മുപ്പർ തന്നെ പറഞ്ഞല്ലോ ഫാമിലി ഉണ്ട് ഫാമിലി ഉണ്ട്, അതൊരു കണക്കിന് ഒരു ചെറിയൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാ വിചാരം. പിന്നെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇനി ഇപ്പൊ പെണ്ണ് കിട്ടൂലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻക്ക് ഓൾറെഡി വന്നു കുറച്ചെടുക്ക, പിന്നെ എന്നിട്ട് വേണ്ടാണ്ട് പോരെയും ചാടി വന്നു, അതാ ഫുൾ കോമഡി ഇപ്പൊ പോവാൻ നിൽക്കുന്നത് ഞാൻ പറയും. അതുപോട്ടെ, അപ്പോ തങ്ങള് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു, നമ്മളിപ്പോ വന്ന വിഷയം ഏതായിരുന്നു, ആ പൈസന്റെ കാര്യം, അതായത് ഈ പള്ളിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ പുറമെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വിഷയം എന്തായിരുന്നു അതിന്റെ ഇടയിൽ അതും വിട്ടുപോയല്ലോ, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് വിട്ടുപോകാൻ കാരണം. അപ്പം ആ നമ്മള് 500,000 രൂപ, ഈ 500,000 രൂപന്റെ വിഷയം അവിടെ കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞേരം ഞങ്ങൾ പിന്നെ എടുത്ത വീഡിയോ നമ്മൾ എന്താ പറഞ്ഞേ, നമ്മള് തങ്ങള് ചിലപ്പം ഈ ഒരു വിഷയത്തിൽ 500,000 അവരെല്ലാം കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ കൂടെയുള്ള ആളുകൾ അതിൽ പറഞ്ഞ എന്താ പറയുക, 500,000 വേണം. രണ്ടാമത്തെ ആള് വീഡിയോ ചെയ്തിട്ട് ഒരു കോൾ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്, അപ്പൊ എനിക്ക് കുറച്ച് പൈസ നിങ്ങൾ തന്ന് സഹായിക്കണമെന്നുണ്ട്, നമ്മൾ ഒരുപാട് ട്രസ്റ്റിനും ആളുകൾക്കും ഇതൊക്കെ കൊടുക്കുന്നതാണ്, ഞങ്ങളെ ഫാമിലിക്ക് തന്നെ ഒരു ഫണ്ടിങ്ങും കാര്യങ്ങളും, ഞങ്ങളെ ഗൾഫിലുള്ള ആളുകൾക്ക് ഫണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കണ്ട് ഞാൻ എന്തെങ്കിലും സഹായിക്കാം. അപ്പൊ അതൊക്കെ തങ്ങൾ തന്നെട്ടോ ഏറ്റെടുത്ത് അങ്ങനത്തെ സംസാരമൊക്കെ സംസാരിച്ചു, ഞങ്ങളോട് അതിന്റെ ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടാ ഇൻഷാല്ലാ ഹയർ ആവട്ടെ, നമ്മൾ പറഞ്ഞു ഇൻഷാല്ലാ ഹയർ ആവട്ടെ നിങ്ങൾ ഉദ്ദേശിക്കട്ടെ യാത്രാ ചെലവിന്റെ കാര്യം പറഞ്ഞവരാണ്, ഞങ്ങള് യാത്രാ ചെലവിന് തങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ, അതിന്റെ ഇടയിൽ തങ്ങൾ പറഞ്ഞു ഇവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പൈസ ചെലവാക്കിയാണ്, ആ വിഷയം അവിടെ നിൽക്കട്ടോ, അത് നമുക്ക് പറയാനുണ്ട്, ഒക്കെ കാണാൻ വേണ്ടിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്, അതൊക്കെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നാളെ തന്നെ തങ്ങൾ വേറെ എന്തെങ്കിലും ഇതിന് മറുപടി ആയിട്ട് വിടും, അപ്പൊ നമുക്ക് അതിന് മറുപടി ആയിട്ട് വിടാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കള്ളമായി തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് തങ്ങളെ വിളിക്കാവുന്നതാണ്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കളവല്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഞങ്ങളെ സൈഡിൽ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തങ്ങളുടെ കൂടെ നടന്നവരാണ്. ഡേ നമ്പർ 8 മുതൽ തങ്ങളുടെ കൂടെ ഞാൻ ആലപ്പുഴ എത്തുന്നതിന്റെ തൊട്ട് ആ ഒരു സൈഡിൽ അവിടുന്ന് മുതൽ ഞാൻ ഉണ്ട്, കൂടെ ഉണ്ട്, എന്റെ വ്ലോഗ് എടുത്ത് നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് മുതൽ ഞാൻ കൂടെ നടക്കുന്നതാവുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും, ഇപ്പൊ ഇതിനു മുമ്പേ പിരിഞ്ഞു പോയ വ്ലോഗറിൽ നിന്നും ആണെങ്കിലും പലരിൽ നിന്നും പല അനുഭവം ഉണ്ടായിട്ടും കണ്ടിട്ടും കേട്ടിട്ടും പലതും ഒഴിവാക്കി നടക്കാൻ കാരണം നമുക്ക് ഇപ്പൊ എന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, എനിക്ക് എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് വരുമാനമായിരുന്നു. കാരണം ഞാൻ പല സിറ്റുവേഷനിലും പറഞ്ഞിട്ടുണ്ട്, ഇന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഇയാളുടെതല്ല. എനിക്ക് പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു, രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാരണം ഹെവി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ പുറത്തു പോയി ജോലി എടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് എനിക്കത് വീട്ടുകാരോടും അങ്ങനെ പറഞ്ഞു അവരെ ബോധിപ്പിച്ചിതാക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ചെലവും കാര്യവും സത്യമായിട്ട് പറയുകയാണെങ്കിൽ ലോൺ വരെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ അടച്ചു തീർക്കുകയും പലതും ഇല്ല, ടൈം ടു ടൈം നമുക്ക് എടുത്ത കാര്യങ്ങൾ വീടണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന് വന്ന് തുടങ്ങി. ഇതിലൊന്ന് ക്ലിക്കായി വരുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്ത കാര്യത്തിന് നമ്മൾ തന്നെ ഉത്തരവാദികളാണ്, നമ്മൾ നിങ്ങളോട് തിരുത്തേണ്ട ഉത്തരവാദിത്തം 100% ഞങ്ങൾക്ക് ഉണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പൊ ഈ വന്നിട്ട് ഈ വേണ്ടാന്ന് വിചാരിച്ച ഒഴിവായ കേസ് വരെ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അപ്പോ
അതില് ഈ 500,000 പ്രശ്നം എല്ലാവർക്കും സോൾവ് ആയി എന്ന് വിചാരിക്കുന്നു. അത് കിട്ടിയോ കിട്ടിയില്ല എന്ന് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വീഡിയോസിൽ എന്തോ കിട്ടിയോ കാര്യം നീ പറയും, ഞാൻ മാത്രം പറയുമ്പോ ജനങ്ങൾ പറയും ഓനെന്താ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്, ഞാൻ പറയാൻ സമ്മതിച്ചിട്ടില്ല. നമ്മൾ എന്താണോ അറിഞ്ഞ ഒരു കാര്യം, അതെ നീ ആയാലും ഞാനായാലും പറഞ്ഞാ മതി, പറഞ്ഞാ മതി. പക്ഷെ നീയും കൂടി പറയുമ്പോഴല്ലോ അതിന്റെ ഒരു എന്താ പറയാ. അതിൽ മറ്റു വിഷയം എന്താ വെച്ചാൽ ഗൂഗിൾ പേന്റെ പറഞ്ഞു കൊടുക്കും. ഗൂഗിൾ പേ തന്നെ ഇന്നൊരു വിഷയം ഉണ്ടായിരുന്നു, അതായത് ഇന്ന് തങ്ങളുടെ ചാനലില് അവര് തങ്ങളുടെ ചാനലില് തങ്ങൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ തങ്ങള് ഒരു ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് തങ്ങൾ റീപ്ലൈ ഒന്നും കൊടുത്തില്ല. തങ്ങൾ ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നില്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ച സമയത്ത് ഞങ്ങള് എപ്പോഴും ഞങ്ങളിപ്പോ പള്ളി കിടന്ന് പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുളിക്കാനുണ്ടായിരുന്നു, ഫ്രഷ് ആവാണ്ടായിരുന്നു, കഴിഞ്ഞ് ബാത്റൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നു. മറ്റേ ഇന്നലെ അവിൽമിൽക്ക് അടിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് ബാക്കി പഴവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു അവിൽമിൽക്ക് അടിച്ച് വിശക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വേറെ ഭക്ഷണം ഒന്നും സെറ്റ് ആയിട്ടില്ലായിരുന്നു. കഴിച്ച് പള്ളിയിൽ ചെന്ന് മൊബൈൽ കിടന്ന് നോക്കുമ്പോ മുമ്പ് പറഞ്ഞാടാ തങ്ങളിപ്പോ സംസാരിച്ച സംസാരത്തിൽ പറഞ്ഞു ഞാൻ ഒരു വീഡിയോയും ഞാൻ ഒരു കമന്റും നോക്കാറില്ല, ഇനി നോക്കേയില്ല, ഞാൻ ഒന്നിനും മറുപടിയും കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് തായാൽ ഒരാളത് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് കൊടുത്തത് ഇതാന്ന് പറഞ്ഞ് കാണിച്ചു തന്നെ തന്നു അല്ലെ, ഇവൻ കാണിച്ച് എനിക്ക് കാണിച്ചു തന്നു അത്. അപ്പൊ അതിനൊക്കെ എന്ന് പറയുമ്പോ നമ്മള് ഗൂഗിൾ പേനെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം അവിടെ തന്നെ മനസ്സിലാവും. കമന്റ് വായിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോയില് നമ്മള് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഡിലീറ്റ് ആക്കിയിട്ട് ഇനി കാര്യമില്ല, കാരണം സ്ക്രീൻഷോട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അങ്ങനെ ആണ് ഇപ്പൊ ഇനി മുന്നോട്ട് അത് ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കമന്റ് ഇവിടെ അതിൽ ഒന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയില്